എൻഡിഎയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഈ മാസം 30-ാം തീയതി അദ്ദേഹം ആദ്യവട്ട പര്യടനം പൂർത്തിയാക്കും. പിന്നീട് ഏപ്രിൽ 2-ാം തീയതി വീണ്ടും ഒന്നുകൂടി വരും. അങ്ങനെ 2 തവണയായിട്ടാണ് മോദി കേരളം സന്ദർശിക്കുക. വിവിധ ഇടങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രസംഗിക്കും, റാലികളിൽ പ്രസംഗിക്കും. എവിടെയെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അത് ഒരുപക്ഷെ കോന്നിയിലും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല. ഏതായാലും അദ്ദേഹം കഴിഞ്ഞ മാസം ഫെബ്രുവരി 14 കൊച്ചിയിലെത്തിയിരുന്നു. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടായിരുന്നു കൊച്ചിയിലെത്തിയതെങ്കിലും അന്ന് BJP കോർ കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിയത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതേപോലെ തന്നെ ഇപ്പോൾ BJPക്ക് പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കും. മാനന്തവാടിയിൽ മുകുന്ദൻ പള്ളിയറ മത്സരിക്കും. കരുനാഗപ്പള്ളിയിൽ വിറ്റി സുധീരൻ മത്സരിക്കും. കൊല്ലത്ത് M. സുനിൽ. BJP പട്ടിക ഇതോടുകൂടി പൂർത്തിയായി. കരുനാഗപ്പള്ളിയിലെ വിറ്റി സുധീർ അടക്കമുള്ളവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല. കരുനാഗപ്പള്ളിയിലെ സീറ്റ് അടക്കം ഇപ്പോഴത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നതോടുകൂടി BJPയിലെ പട്ടിക, NDAയുടെ പട്ടിക പൂർണ്ണമായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ആവേശം വരേണ്ടതുണ്ട്. അതിന് നരേന്ദ്രമോദി അടക്കം, അമിത്ഷാ അടക്കമുള്ളവർ സംസ്ഥാനത്ത് ഈ വരും ദിവസങ്ങളിൽ വരേണ്ടതുണ്ട്. ഒരു അമിത്ഷാ വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതേസമയം മോദിയുടെ കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. 2 തീയതികളിൽ, അതായത് ഈ മാസം 30-ാം തീയതിയും അടുത്ത മാസം 2-ാം തീയതിയും പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് മണ്ഡലത്തിലാണ് അദ്ദേഹം വരിക എന്നുള്ള കാര്യത്തിൽ വിശദീകരണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.